Hi friends, welcome to Ifras World. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. ഇന്ന് ഒരു ഹത്ത ടൂറാണ് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ഹത്തയിലൊക്കെ എന്ന് പറയുമ്പോഴത്തേനും നല്ല ഒരുപാട് ഫ്രൂട്ട്സുള്ള നല്ല തോട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്കവിടെ എല്ലാം കണ്ടിട്ട് വരാം. നമ്മളിന്ന് ഹത്തയിലോട്ടാണ് പോകുന്നത്. ദുബായിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂറോളമാണ് ട്രാവലിംഗ് ഉള്ളത്. ഒരിക്കലെങ്കിലും നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. വളരെ നല്ല സ്ഥലമാണ്. നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും. ഇടയ്ക്ക് കുറച്ച് സ്ഥലങ്ങളിലെല്ലാം റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രസകരമായിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇവിടെ നമുക്ക് കുറച്ച് മുമ്പ് വരെയൊക്കെ ഒരു ചെറിയ വാട്ടർ ഫൗണ്ടൻ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാനൊക്കെ. ഇവിടെ നമുക്ക് ഒരുപാട് ടൈപ്പ് അരയിനങ്ങളെയൊക്കെ കാണാൻ സാധിക്കും. നല്ല രസമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. ഇവിടെ നിറച്ച് ഫിഷ് ഉണ്ടായിരുന്നു. ഒരുപാട് ഫിഷ് ഉണ്ട്. നമുക്കിപ്പോൾ ഫിഷ് ഫുഡൊക്കെ അവിടെ ഇട്ട് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മീനുകളെയൊക്കെ കാണാൻ പറ്റും. ഞങ്ങൾ വീക്ക് ഡേയ്സിലാണ് പോയത്. അതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു. വീക്കെൻഡ്സിലൊക്കെ ആകുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ് കാണപ്പെടുന്നത്. കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് പോയി നോക്കണം. നല്ല സ്ഥലമാണ്. അവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്ന വെള്ളവും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒരു പാറ കണക്കുമാണ് ഇപ്പോൾ ഉള്ളത്. മുമ്പ് അവിടെയൊക്കെ വാട്ടർ ഫൗണ്ടൻ ആണ് ഉണ്ടായിരുന്നത്. ഇനി നമ്മളൊരു സുഹൃത്തിൻ്റെ പരിചയത്തിലുള്ള ഒരു തോട്ടത്തിലോട്ടാണ് പോകുന്നത്. ഈ പോകുന്ന വഴിക്ക് നമ്മുടെ റാസൽ കൈമയിലൊക്കെ ആ ഒരു പ്രേതഭവനം കണക്കത്തെ ഒരു വീടുണ്ടായിരുന്നു. ഒരു ചെറിയ ജിന്നുകോട്ട എന്നൊക്കെ അറിയപ്പെടുന്നതാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ആരും തന്നെ താമസിക്കുന്നില്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ഇതൊക്കെ. നമുക്ക് ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ പിടിക്കുന്നു അറിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അത്ഭുതമാണ് തോന്നിയത്. ഒരുപാട് ഫ്രൂട്ട്സൊക്കെ ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചായിരുന്നു. പല വലിപ്പത്തിലും പല നിറത്തിലുമുള്ള ഈത്തപ്പഴ മരങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ മാങ്ങകളും അതേപോലെ തന്നെയാണ്. പല വലിപ്പത്തിലും പല നിറത്തിലും പല 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 പേരുകളിലുള്ള മാങ്ങകളാണ് അവിടെ കണ്ടത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങകളായിരുന്നു. ഞങ്ങൾ ഇതിൽ നിന്നെല്ലാം കുറേ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് അറബികളൊക്കെ തന്നെ തണുപ്പ് സമയത്ത് ചിലവഴിക്കാനായിട്ട് വന്നിരിക്കുന്ന അതിനു വേണ്ടിയാണ് ഇങ്ങനെയെല്ലാം സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. കുറച്ച് പാകിസ്ഥാനികളായ കുറച്ച് ജോലിക്കാരെയും വെച്ചിട്ടുണ്ടാകും. അവരാണിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. നമുക്കിവിടെ ചിക്കു, മാതളം, മാമ്പഴം, ഒരുപാട് ഫ്രൂട്ട്സ് നമുക്കിവിടെ കാണാൻ പറ്റും. പേരയ്ക്ക, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റി.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ആയിരുന്നു ഇത്. ഇത് ഇതിൻ്റെ പേരെനിക്കറിയില്ല, നാട്ടിൽ കിട്ടുന്ന ടൈപ്പാണോ എന്ന് അറിയത്തില്ല. നല്ല ടേസ്റ്റായിരുന്നു ഇത്. ഇവിടെ ഒരുപാട് ഞാവൽപ്പഴം ഉണ്ടായിരുന്നു. അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് ഞാവൽപ്പഴം കഴിക്കാനുള്ള ഭാഗ്യം ഇവിടെ നിന്നുണ്ടായി. നല്ല ടേസ്റ്റി ആയിരുന്നു. അത്തിപ്പഴം അഥവാ ഫിഗ്, ഒരുപാട് നാരങ്ങകൾ, അതായത് പല വലിപ്പത്തിലുള്ള നാരങ്ങകൾ, പിന്നെ കറിവേപ്പില തന്നെ പല ടൈപ്പിലുള്ളത്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് കൂടാതെ നമുക്ക് ഒത്തിരി കോഴികളും ഓരോ രാജ്യത്തിൻ്റേതായിട്ടുള്ള ഓരോ കോഴികളും ആടുകൾ അതുപോലെ തന്നെ പോത്ത് അങ്ങനത്തെ ഒരുപാട് ഒട്ടകം ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. വളരെ നല്ല കാഴ്ച തന്നെയായിരുന്നു അവിടെ കാണാൻ സാധിച്ചത്. ഇവിടെ ഒരുപാട് ചിക്ക് പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. നേരെ ഇരട്ടിയത് കൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. നല്ലൊരു ട്രിപ്പായിരുന്നു. ഇതിനെല്ലാം അവസരം തന്ന ലത്തീഫിക്കയോട് ഈ ഒരു അവസരത്തിൽ ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇതിൽ കാണുന്ന എല്ലാ ഫ്രൂട്ട്സും എല്ലാം തന്നെ നമ്മൾ മരത്തിൽ നിന്ന് ഡയറക്റ്റ് അവിടെ നിന്ന് പിച്ചിക്കൊണ്ട് വന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.